ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റിയാദു സ്വാലിഹീൻ, ഹദീസ് നമ്പർ 244. നബി പറഞ്ഞു, മുസ്ലിം മുസ്ലിമിൻ്റെ സഹോദരനാണ്, അവനെ ആക്രമിക്കാനോ ശത്രുവിന് വിട്ടുകൊടുക്കാനോ പാടില്ല. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ആവശ്യം നിറവേറ്റി കൊടുത്താൽ അവൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ ഒരു വിഷമം നീക്കിക്കൊടുത്താൽ അന്ത്യനാളിലെ അവൻ്റെ വിഷമങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കും. ആരെങ്കിലും തൻ്റെ സഹോദരൻ്റെ പോരായ്മകൾ മറച്ചു വെച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ പോരായ്മകൾ അള്ളാഹു മറച്ചു വെക്കും. ഹദീസ് നമ്പർ 245. നബി പറഞ്ഞു, ഇഹലോകത്ത് വെച്ച് സത്യവിശ്വാസിയുടെ ഒരു പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ അന്ത്യനാളിൽ അവൻ്റെ പ്രയാസങ്ങളിൽ ഒന്ന് അള്ളാഹു നീക്കിക്കൊടുക്കും. ഒരു ഞെരുക്കക്കാരന് ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ഇഹലോകത്തും പരലോകത്തും അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. ഒരു മുസ്ലിമിൻ്റെ പോരായ്മകൾ ആരെങ്കിലും മറച്ചു വെച്ചാൽ അള്ളാഹു അവൻ്റെ പോരായ്മകൾ ഇഹലോകത്തും പരലോകത്തും മറച്ചു വെക്കും. അള്ളാഹു തൻ്റെ ദാസനെ സഹായിച്ചു കൊണ്ടേയിരിക്കും, അവൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം. വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചാൽ അള്ളാഹു അതുമൂലം സ്വർഗത്തിലേക്കുള്ള ഒരു പാത എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ഒത്തുകൂടുന്നവർക്ക് ശാന്തിയും സമാധാനവും കൈവരും. കാരുണ്യവും മലക്കുകളും അവരെ പൊതിയുകയും ചെയ്യും. മാത്രമല്ല, അള്ളാഹു തൻ്റെ സദസ്സിൽ ഇവരെപ്പറ്റി പ്രകീർത്തിക്കും. ആരെങ്കിലും പ്രവർത്തനം കൊണ്ട് പിന്നിലായാൽ അവൻ്റെ കുടുംബ മഹിമ അവനെ ഒട്ടും മുന്നോട്ട് നയിക്കുകയില്ല. ഹദീസ് നമ്പർ 246. ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നബിയെ സമീപിച്ചാൽ അവിടെ സദസ്സിലുള്ളവരോട് നബി പറയുമായിരുന്നു, നിങ്ങൾ ഇക്കാര്യത്തിൽ ശുപാർശ ചെയ്യുക, നിങ്ങൾക്കതിനുള്ള പ്രതിഫലം ലഭിക്കും. അള്ളാഹു താൻ ഉദ്ദേശിച്ചത് തൻ്റെ പ്രവാചകൻ മുഖേന നടപ്പാക്കുകയും ചെയ്യും. അന്നിസ അധ്യായം 485 ആയത്ത് അള്ളാഹു താല പറയുന്നു, ആരെങ്കിലും ഒരു നല്ല ശുപാർശ ചെയ്താൽ അതിൽ ഒരു വിഹിതം അവനുണ്ടാകും.